നമസ്കാരം. കേരളത്തിന്റെ സ്വന്തം ദേശാടന പക്ഷിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. കേരളത്തിൽ തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റീൻ ഒഴിവാക്കാൻ കോവിഡ് അവലോകന യോഗത്തിലെ തീരുമാനവും എടുത്തു. എന്തോ ഒരു ചെറിയ പന്തികേട് പോലെ തോന്നിയാൽ അത് വെറും യാദൃച്ഛികം മാത്രം. രോഗലക്ഷണമുണ്ടെങ്കിൽ മാത്രം പരിശോധനയെന്ന നിലപാട് പിണറായിക്ക് ക്വാറന്റീൻ ഒഴിവാക്കാനാണോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുമ്പോൾ പിണറായിക്കും പിള്ളേർക്കും ശ്വാസം നിലയ്ക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളെയും രാജ്യാന്തര യാത്രികരെയും കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനവുമായിട്ടുണ്ട്. 7 ദിവസത്തെ ക്വാറന്റീൻ വേണമെന്ന നിബന്ധന എടുത്തു കളയാനും തീരുമാനമായിട്ടുണ്ട്. കുറച്ചു കാലമായി പ്രവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നിന്നും മടങ്ങി വരുന്നതോടെയാണെന്നതാണ് വാസ്തവം. അതായത് മുഖ്യൻ പിണറായിക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ മാറ്റി എഴുതും. ഏതാനും ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങിയെത്തിയേക്കുമെന്ന സൂചന കിട്ടിയതിൽ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി ക്വാറന്റീനിൽ ഇരിക്കുമോ എന്നുള്ളതായിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്ത അവലോകന യോഗത്തിൽ തന്നെ വിദേശത്ത് നിന്നെത്തുന്നവർക്ക് ക്വാറന്റീൻ ഒഴിവാക്കിയത്. ചില ബിരുദന്മാർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കത്തെ ട്രോളുന്നുണ്ട്. ട്രോള് ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം മുഖ്യന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറ്റി എഴുതാൻ തുടങ്ങിയിരിക്കുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ ഈ ക്വാറന്റൈൻ പാടില്ലെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ട് മാസങ്ങളായിട്ടും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നാട്ടിലെത്തിയാൽ സുഗമമായി യാത്ര ചെയ്യുവാനും ഓഫീസിൽ പോകുവാനും വേണ്ടിയെന്നുള്ളതാണ് വ്യക്തം. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളെയും രാജ്യാന്തര യാത്രികരെയും കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിശോധിച്ചാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. രോഗലക്ഷണമുള്ളവർക്ക് മാത്രമേ സമ്പർക്ക വിലക്ക് ആവശ്യമുള്ളൂ. രാജ്യാന്തര യാത്രികർ യാത്ര കഴിഞ്ഞതിന്റെ 8-ാമത്തെ ദിവസം RT-PCR പരിശോധന ചെയ്യണമെന്ന നിലവിലെ മാനദണ്ഡം മാറ്റണമെന്ന ആരോഗ്യ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശവും ഇന്നത്തെ യോഗം അംഗീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് അന്യായമായ നിരക്ക് ഈടാക്കുവാൻ പാടില്ല. പ്രവാസികൾക്ക് താങ്ങാൻ പറ്റുന്ന നിരക്ക് മാത്രമേ ഈടാക്കാവൂ. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മേയോ ക്ലിനിക്കൽ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലാണ് എത്തിയത്. ഒരാഴ്ചയായി മുഖ്യമന്ത്രി ദുബായിൽ വിവിധ പരിപാടികളെയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ദുബായ് എക്സ്പോയിലെ കേരള പവലിയന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. അറബ് ലോകത്തെ നിക്ഷേപക പ്രമുഖരെ നേരിൽ കാണുവാനും മലയാളി വ്യവസായികളെയും സംരംഭകരെയും ലക്ഷ്യമിട്ടുള്ള സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. ദുബായ് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. February 7 മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെയാണ് ക്വാറന്റീൻ നയം മുഖ്യന് വേണ്ടി മാത്രം മാറ്റിയത്. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, നാട്ടിലെ പാവപ്പെട്ട പ്രവാസികളെ മാത്രമേ കോവിഡ് പിടിക്കത്തുള്ളൂ. അരമനയിലിരിക്കുന്ന മുഖ്യനെ പോലെയുള്ള അമ്മാവന്മാരെ കോവിഡിന് പേടിയാണെന്ന് സാരം.